താമരശ്ശേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സമയമാണിത്. കാരണം മാത്യു ചൂരപ്പൈ അച്ഛന് വികാരി ജനറലായിട്ട് ട്രസ്റ്റ് ഫണ്ട് രൂപതയ്ക്ക് കിട്ടി. അപ്പോൾ സഭയുടെ ആ ദൗത്യം, അതായത് സുവിശേഷ പ്രചരണം എന്ന ദൗത്യത്തിൽ യൂറോപ്പിലേക്ക് വന്നതിൽ പിതാവിന് അതിയായ സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും വളരെ വലിയ സന്തോഷമാണ്. സഭയുടെ ദൗത്യത്തിൽ നാം എപ്പോഴും ശ്രദ്ധയോടെ ഓർക്കേണ്ട കാര്യമുണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് വിശ്വാസം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ആരുടെയും പ്രത്യേകമായിട്ടുള്ള അവകാശം കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് വിശ്വാസം ലഭിച്ചു മാർത്തോമാ ക്രിസ്ത്യാനികളായി എന്നുള്ളത്. നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് തോമാസ് ലീഹ ഭാരതത്തിൽ വന്നു. ഈ 2000 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ 2000 വർഷത്തെ യാത്രയിൽ അവിടെ ജൈനമതമുണ്ടായിരുന്നു, ബുദ്ധമതമുണ്ടായിരുന്നു, എത്രയോ രാജവംശങ്ങളുണ്ടായിരുന്നു. ഈ തോമാസ് ലീഹ വിശ്വാസം പ്രഘോഷിച്ച ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളുണ്ടായിരുന്നു. എവിടെയുണ്ട് അവരൊക്കെ, എവിടെയുണ്ട്? ജൈനമതമുണ്ടോ, ബുദ്ധമതമുണ്ടോ? എന്നാൽ മാർത്തോമാ ക്രിസ്ത്യാനികളായ നമ്മെ, വളരെ ചെറിയ ഒരു സമൂഹത്തെ ദൈവം കൈവെള്ളയിൽ എന്ന പോലെ കാത്ത് സൂക്ഷിച്ചു. ആവശ്യമുള്ള സമയത്ത് എല്ലാ സഹായവും, പട്ടും വളയും ആദരവും എല്ലാം നൽകി ദൈവം നമ്മുടെ ഈ കൊച്ചു സമൂഹത്തെ കാത്ത് സംരക്ഷിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു നമ്മെ കാത്ത് സംരക്ഷിച്ചത്? അപ്രത്യക്ഷമായവരുടെ കൂട്ടത്തിൽ നമുക്ക് അപ്രത്യക്ഷമാകാൻ പാടില്ലായിരുന്നു, ഒരിക്കലും സാധിക്കുകയില്ല. എന്തിനായിരുന്നു? ഈ കാലഘട്ടത്തിൽ സഭ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഒരു സുഖഭോഗ സംസ്കാരം, ലൗകിക സംസ്കാരം വിശ്വാസത്തെ കാർന്നു തിന്നുകയാണ്. ഈ അവസരത്തിൽ കുടുംബ ബന്ധങ്ങൾ വളരെ ശക്തമായ, വിശ്വാസത്തിൽ ദൃഢതയുള്ള ഒരു മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഒരു സംഘത്തെ, സുവിശേഷ സമൂഹത്തെ, പ്രേക്ഷിത സമൂഹത്തെ, ശിഷ്യന്മാരെ ദൈവം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അയച്ചിരിക്കുകയാണ്. അതായത് ഓരോ സീറോ മലബാർ വിശ്വാസിയും ഒരു പ്രേക്ഷിതനാണ്. തനിക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ വലിയൊരു വിശ്വാസം, വിശ്വാസം അപ്രത്യക്ഷമാകുന്ന അന്ധകാര ശക്തികളുടെ കേളി വിനോദ രംഗമായിട്ടുള്ള ഈ പ്രദേശത്ത് പ്രേക്ഷിതരാകുവാൻ മലമേൽ പണിതിരിക്കുന്ന പട്ടണം പോലെ, പീഠത്തിൽ തെളിച്ചു വെച്ച ദീപം പോലെ ഈ ഭൂമിയുടെ ഉപ്പായി തീരുവാൻ വിളിക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സീറോ മലബാർ വിശ്വാസികളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ചത്. അതുകൊണ്ട് കർത്താവ് നമ്മോടുകൂടിയുണ്ട്, ആത്മാവ് നമ്മെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് 2 മെത്രാന്മാരെ നമുക്കിവിടെ കിട്ടിയത്. നമുക്ക് ഷിക്കാഗോ ലഭിച്ചു, നമുക്ക് കാനഡയിൽ ലഭിച്ചു, ഓസ്ട്രേലിയയിൽ ലഭിച്ചു, ഇപ്പോൾ 2 മെത്രാന്മാർ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാനും വലിയ ഉത്തരവാദിത്വം ഓരോ വിശ്വാസിയും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും ഈ കുത്തഴിഞ്ഞൊരു സംസ്കാരത്തെ, അന്ധകാര പിശാചിൻ്റെ ഈ ഒരു സംസ്കാരത്തിലേക്ക് അറിയാതെ കൂപ്പുകുത്താതെ ധീരതയോടുകൂടി വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ വലിയ സംഭവം.